ഹലോ എവ്രിവോൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. എലോങ് കെയ്ം ദ ഡെവിൾ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടും പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് വേറെ ഏതോ ഒരു പ്രേത സിനിമയായിട്ട് വരുന്ന എന്നോട് ക്ഷമിക്കുക. കാരണം എലോങ് കെയ്ം ദ ഡെവിൾ ഫസ്റ്റ് പാർട്ട് തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ആണ് ചെയ്ത് തീർത്തത്. സെക്കൻഡ് പാർട്ടിൽ എന്തെങ്കിലും കാണുമെന്ന് വെച്ച് അതാദ്യമേ കാണാതെ പോയത് എന്റെ കുറ്റാണ്, എന്റെ മാത്രം കുറ്റാണ്. ആത്മഹത്യ ചെയ്യാൻ കാരണമില്ലാത്തവർ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചാവാൻ തോന്നും. ഞാൻ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല, എന്നാലും ഒരു മനസാക്ഷി വേണ്ടേ? ആദ്യത്തെ പടത്തിൽ കുറെ സർപ്രൈസ് കൊടുത്ത് സെക്കൻഡ് പാർട്ടിലെങ്കിലും അത് റിവീൽ ആവോന്ന് ചോദിച്ചാൽ ആവില്ല. എന്നാൽ തേർഡ് പാർട്ട് അവരെടുക്കുന്നുണ്ടോ? എടുക്കുന്നുമില്ല. സെക്കൻഡ് പാർട്ടിൽ എന്തെങ്കിലും കഥയുണ്ടോ? അതുമില്ല. പിന്നെ അത് ചെയ്ത് നിങ്ങളുടെ അരമണിക്കൂർ വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അടുത്ത മൂവിയിലേക്ക് കടന്ന്. ഈ സിനിമ ഒരു കുറവുമില്ലാതെ നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയാണ്. ഒരു ഭയങ്കര പ്രേതകഥ എന്നല്ലാതെ ക്ലാസിക് ഹോളിവുഡ് സിനിമകളല്ലേ നല്ല ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ, എന്തൊക്കെയോ നിഗൂഢതകൾ അത് അന്വേഷിച്ച് പോകുന്നത് ആ ഒരു ഫീലിൽ കാണാൻ പറ്റിയ അടിപൊളി ചിത്രമാണ് 2002 റിലീസ് ചെയ്ത കോസ്റ്റ് ഷിപ്പ്. ഒരു കൂട്ടം ആൾക്കാർ പഴയ കപ്പലും ബോട്ടും കണ്ടെത്തി അതിലെ സാധനങ്ങൾ മറിച്ച് വിറ്റ് കാശുണ്ടാക്കി ജീവിക്കുന്നവരാണ്. അവരേതോ ഒരുത്തം പറഞ്ഞതും കേട്ട് 40 കൊല്ലം മുന്നേ കാണാതെ പോയ ഒരു ബോട്ട് അന്വേഷിച്ചു പോകും. ആ ബോട്ട് കണ്ടുകിട്ടി അതിനകത്തേക്ക് കടന്ന സെക്കൻഡ് മുതൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമ. തുടക്കം മുതലേ നമ്മളെ പിടിച്ചിരുത്തും, അത്രയ്ക്ക് രസമാണ്. അവസാന ഒരു ട്വിസ്റ്റും ഉണ്ട്. എന്നാ പിന്നെ നമ്മുടെ പുതിയ സ്വത്തുക്കുട്ടികളെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ ഗോസ്റ്റ് ഷിപ്പിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ 1962 ആ കാലഘട്ടത്തിലെ വലിയൊരു ആഡംബര കപ്പൽ, അത് നിറച്ചും പണക്കാരായിട്ടുള്ള യാത്രക്കാരുണ്ട്. കപ്പലിനകത്ത് എല്ലാവരും ആഘോഷത്തിലാണ്. ഒരു ചേച്ചി പാട്ട് പാടുന്നുണ്ട്, അതിനൊത്ത് ഡാൻസ് കളിച്ച് ഒരുപാട് പേര്. ഒരു പെൺകൊച്ചു മാത്രം ഉണ്ടാവും, അവൾ ഒറ്റയ്ക്കാണ്. അവളെ കൂടെ ആരും ഉണ്ടാവില്ല. അവളെ കയ്യിലൊരു പസിൽ ഗെയിം ഉണ്ട്. അപ്പോഴാണ് കപ്പലിലെ ക്യാപ്റ്റൻ, ഒരു വയസ്സായ ക്യാപ്റ്റൻ, അദ്ദേഹം നല്ല മനുഷ്യനാണ്, അയാൾ വന്ന് നമ്മുടെ പെൺകൊച്ചിനെ ഡാൻസ് കളിക്കാൻ വിളിക്കും. അങ്ങനെ എല്ലാവരും കൂടി പാട്ടിനൊത്ത് ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോ കപ്പലിലെ ഏതോ ഒരു സ്റ്റാഫ് അവൻ എന്തോ ഒരു മോട്ടോർ ഓൺ ആക്കും. ഉടനെ മീൻ പിടിക്കുന്ന കമ്പിയാണോ എന്നറിയാൻ പാടില്ല, ഒരു ഷാർപ്പായ കമ്പി, അത് മുറുകി വലിഞ്ഞ് ആ സദസ്സുള്ള എല്ലാവരെയും വെട്ടിയരിയും. ഒരു സെക്കൻഡ് എല്ലാവരും സ്റ്റക്കായി പോവും. ആർക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ആ കമ്പി നിറച്ചും ചോര. അടുത്ത സെക്കൻഡ് ഓരോരുത്തരായി വെട്ടിയ ഭാഗം മുറിഞ്ഞു മുറിഞ്ഞു താഴേക്ക് വീഴും. ഭയങ്കര ഷോക്കിംഗ് സീനാണത്. പല ഫേസ്ബുക്ക് പോസ്റ്റിലും ഉണ്ടായിരുന്നു. നമ്മുടെ കൊച്ചു പെൺകുട്ടി മാത്രം, അവക്ക് മാത്രം ഒന്നും പറ്റിയില്ല, അവള് ചെറുതായതുകൊണ്ട്. ആ ക്യാപ്റ്റന്റെ വായോടുകൂടി തല മുറിഞ്ഞു താഴേക്ക് വീഴും. പെൺകൊച്ചു കാറുമ്പോ അവിടെ നിന്ന് കട്ട് ചെയ്ത പ്രസന്റ്. പ്രസന്റില് പഴയ കപ്പലും ബോട്ടൊക്കെ കണ്ടെത്തി വിൽക്കുന്ന ടീം, അതിലാണ് നമ്മുടെ നായികയുള്ളത്. ഇവരിപ്പോ കണ്ടുപിടിച്ച ബോട്ട് അതിന്റെ ബേസ്മെന്റ് പൊട്ടി ലീക്കേജ് ആയി, അത് വെള്ളത്തിലേക്ക് മുങ്ങാവും. സോ നമ്മുടെ നായിക ആ ലീക്കേജ് എവിടെയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ ബോട്ടിലേക്ക് വരും. എന്നിട്ട് ലീക്കേജ് കണ്ടുപിടിച്ച് അത് അടയ്ക്കണമെന്ന് പറയും. പക്ഷെ ആ ബോട്ട് മുങ്ങിയ ഇവരെ ബോട്ടും കൂടി അത് വലിച്ചോണ്ട് പോകും. റിസ്ക് ആണ്, വേണ്ടാന്ന് വെച്ച് തിരിച്ചു വരാൻ ക്യാപ്റ്റൻ പറയുമ്പോ 3 മാസം നമ്മൾ ഇതിനു വേണ്ടി അലഞ്ഞു, ഇപ്പൊ ഞാൻ വിടില്ലാന്ന് പറഞ്ഞ് അവൾ വെള്ളത്തിലേക്ക് ചാടി. ഒരു ഇരുമ്പ് പ്ലേറ്റും വെച്ച് അതിൽ ആണിയടിക്കും. കൂടെ തന്നെ 2 മച്ചന്മാരും ചാടി അവരത് വെൽഡ് ചെയ്ത് ആ ലീക്കേജ് ഉറപ്പിക്കും. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ കപ്പല് വിറ്റ പണം എല്ലാരും കൂടി ഷെയർ ചെയ്തെടുക്കും. എന്നിട്ട് കരയിലെത്തി ആഘോഷം നടക്കുമ്പോ ഇവരടുത്തേക്ക് വിമാനം ഓടിക്കുന്ന ഏതോ ഒരു പൈലറ്റ്, അവന്റെ പേര് ജാക്ക് എന്നാണ്. അവന് നമ്മുടെ ടീമിനെ കുറിച്ച് അറിയാം, ഇവര് പഴയ കപ്പൽ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണെന്നറിയാം. സോ അവൻ വന്നിട്ട് പറയും, ഞാൻ ഒരു തവണ പറക്കുമ്പോ കടലിൽ വെച്ച് ഒരു പഴയ കപ്പൽ കണ്ടു, എനിക്ക് ആ കപ്പലിനെ കുറിച്ച് അറിയില്ല. അവൻ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ കപ്പല് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 20% കമ്മീഷൻ എനിക്ക് തരണം എന്ന് പറയും. ഇവരാണെങ്കിൽ ജോലിയൊക്കെ നിർത്തി കുറച്ചു കാലം ലീവ് കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ഓഫർ കിട്ടി, ഒരു പക്ഷെ ആ കപ്പലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അതാണെങ്കിൽ വലിയൊരു കപ്പലാണ്, സോ കാര്യമായ ലാഭം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും അതിന് പോകാൻ തയ്യാറാണെന്ന് പറയും. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ, ഇവരെ ക്യാപ്റ്റൻ, ഏറ്റവും പ്രായം കൂടിയ ആള്, അങ്ങേര് വീണ്ടും ആ ജാക്കിനെ വിളിച്ച് ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ 10% കമ്മീഷനെ നിനക്ക് തരാൻ പറ്റുള്ളൂ, കൂടുതൽ റിസ്ക് ആണ് ഞങ്ങൾക്ക്. അപ്പൊ ജാക്ക് പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെയും കൂടി നിങ്ങളുടെ കൂടെ കൊണ്ടുകൊണ്ടി വരും, ഇനി എന്തെങ്കിലും ആ കപ്പലിലുണ്ടെങ്കിൽ അതിന്റെ കമ്മീഷൻ കൂടി നിങ്ങൾ എനിക്ക് തരണം. അങ്ങനെ ഇവരും ഡീലിന് സമ്മതിച്ച് എല്ലാവരും കൂടി അവരെ ബോട്ടും എടുത്ത് ആ കപ്പലും അന്വേഷിച്ച് നടുക്കടലിലേക്ക് പോകും. ആകെ ബോട്ടിലുള്ളത് ഒന്ന് നമ്മുടെ നായിക, അവളാണ് ലീഡ് ക്യാരക്ടർ, പിന്നെ ഒരു മുട്ട, ഇവരെ ക്യാപ്റ്റൻ, വെള്ളമുടിക്കാരൻ, പിന്നെ ഒരു നീണ്ട മുടിക്കാരൻ, ഇവരെ ഡ്രൈവർ, പിന്നെ ആ കപ്പല് കണ്ട ജാക്ക്. കപ്പലിന്റെ കഥ വന്ന എപ്പോഴും ജാക്കാ, ഒന്ന് ജാക്ക് സ്പാരോ, പിന്നെ നമ്മുടെ റോസും ജാക്കും. അങ്ങനെ ബോട്ട് ഓടിക്കുന്നവൻ ഒച്ചത്തി പാട്ടും വെച്ച് റാഡറിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ എന്തോ ഒരു സാധനം മിന്നി മറയും, പക്ഷെ നേരെ കാണില്ല. സോ അവൻ ക്യാപ്റ്റനെ വിളിച്ച് അത് കാണിച്ചു കൊടുക്കും. ക്യാപ്റ്റൻ നോക്കുമ്പോഴും അത് മിന്നി മറയും. സാധാരണ റാഡറിൽ അങ്ങനെ കാണിക്കില്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കാണിക്കും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് കാണിക്കും. ഇതിപ്പോ എന്താന്ന് വെച്ച് ക്യാപ്റ്റൻ ബാക്കിയുള്ളവരെ ചുറ്റും ലൈറ്റ് അടിച്ച് നോക്കാൻ പറയും. നല്ല മഴ, അടുത്തുള്ള സാധനം പോലും കാണാൻ പറ്റില്ല. പെട്ടെന്നാണ് ഡ്രൈവർ ചക്കൻ മുന്നി ചൈന മതിൽ പോലെ വലിയൊരു കപ്പല്, അത് കണ്ടവൻ ബ്രേക്ക് അടിക്കും, പക്ഷെ ബോട്ട് നിൽക്കില്ല. ഈ മോളിയുള്ള ആള് ആ ബ്രേക്ക് അടിക്കുമ്പോ തെന്നി വീണ് അവൻ ജസ്റ്റ് മിസ്സിന് ബോട്ട് കപ്പലിടിക്കുന്നതിന് മുന്നേ രക്ഷപ്പെടും. അങ്ങനെ ബോട്ടടിച്ച് ഉള്ളിലുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് വീഴും. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ഇത്രയും വലിയ കപ്പൽ കണ്ട് ഇവരൊക്കെ അതിശയായിട്ട് നോക്കി നിൽക്കും. നമ്മുടെ ക്യാപ്റ്റന് മനസ്സിലാവും അതേതാ കപ്പലെന്ന്. 40 വർഷം മുന്നേ കാണാതെ പോയ വലിയൊരു ആഡംബര കപ്പലാണത്, പക്ഷെ ഇന്ന് വരെ മുങ്ങിപ്പോയിട്ടില്ല. അതാണ് മറ്റൊരു പ്രത്യേകത. ഇവര് മൈക്ക് സെറ്റും വെച്ച് കപ്പലിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും, പക്ഷെ ഒരനക്കും ഉണ്ടാവില്ല.
ഉണ്ടാവില്ല. അങ്ങനെ രണ്ടു പേര് ഇവരെ ബോട്ടി വെയിറ്റ് ചെയ്യും. ബാക്കിയുള്ള നാല് പേര് ക്രെയിന് വെച്ച് ആ കപ്പലിൽ കയറും. മേൽഭാഗത്തെ ഡോറ് തുറന്ന് ഇവർ കപ്പലിനകത്ത് പോകും. എന്നിട്ട് വയർലെസ് വഴി നമ്മുടെ ബോട്ടിലെ മുട്ടയോട് കോൺടാക്റ്റിൽ ഉണ്ടാവുകയും ചെയ്യും. അകത്തങ്ങനെ സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ഒന്നുമില്ല. പക്ഷെ മനുഷ്യന്മാരുടെ അവശിഷ്ടങ്ങൾ കാണാനില്ല. വളരെ ഗംഭീരമായിരുന്ന ഒരു കപ്പൽ നശിച്ച അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രം. അതിന്റെ ബിൽഡ് കണ്ട് എല്ലാവർക്കും ആ കപ്പൽ ഒരുപാട് ഇഷ്ടമാവും. പെട്ടെന്നാണ് എന്തോ ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുക. ക്യാപ്റ്റനും പിള്ളേരും അത് ഫോളോ ചെയ്ത് പോകുമ്പോൾ അത് ഏതോ ഒരു പഴയ വാച്ചാണ്. മുടിക്കാരൻ ആ വാച്ചി തൊടുമ്പോൾ അത് ബെല്ലടിച്ചവർ പേടിക്കും. എല്ലാവരും ചിരിച്ചവനെ കളിയാക്കും. അപ്പോഴാണ് ടേബിളിൽ നമ്മുടെ പഴയ കൊച്ചിന്റെ ആ പസല്, അതിൽ തനിയെ വെൽക്കം ബോർഡ് എന്ന ലെറ്റർ വരും. ഇവർ വീണ്ടും അകത്ത് പോകും. കപ്പലിൽ ലീക്കേജ് ഉള്ളതുകൊണ്ട് അകത്തൊരുപാട് വെള്ളം കെട്ടിക്കിടപ്പുണ്ടാവും. അതും കഴിഞ്ഞ് ഇവർ പോകുമ്പോഴാണ് പെട്ടെന്ന് ബേസ് പൊട്ടി നമ്മുടെ മുടിക്കാരൻ താഴേക്ക് വീഴാൻ പോവുക. പക്ഷെ ഹീറോയിൻ അവനെ പിടിക്കും. ആ സമയത്ത് ഹീറോയിൻ നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ടില്ലേ, ആ പെങ്കൊച്ചിനെ കപ്പലിൽ കാണും. അടുത്ത സെക്കൻഡ് അവളെ കാണില്ല. മുടിയൻ അവർ പിടിച്ച് വലിച്ച് വീണ്ടും നടക്കാൻ തുടങ്ങും. അങ്ങനെ എഞ്ചിൻ റൂമിൽ വരും. ആ എഞ്ചിനൊക്കെ പണ്ടേ നിലച്ചു പോയതാണ്, ഒരനക്കും ഉണ്ടാവില്ല. അപ്പോഴാണ് ഇവർക്ക് ആ കപ്പലിൽ വെച്ചൊരു ഡിജിറ്റൽ വാച്ച് കിട്ടുക. 1960 കാലഘട്ടങ്ങളിൽ ഡിജിറ്റൽ വാച്ച് ഇറങ്ങിയിട്ടില്ല. സോ ഇതെങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നേ ഇവിടെ വേറെ മനുഷ്യരും വന്നിട്ടുണ്ട്. അങ്ങനെ ചുറ്റിക്കറങ്ങി വേറെ പ്രശ്നമൊന്നുമില്ലാത്തതുകൊണ്ട് ഇവരെ തിരിച്ച് ബോട്ടിലേക്ക് വരും. എന്നിട്ടാണ് ക്യാപ്റ്റൻ ആ ഷിപ്പിനെ കുറിച്ച് പറയുക. മേരി സെലസ്റ്റേ എന്നാണ് ആ ഷിപ്പിന്റെ പേര്. അത് കാർഗോയും പാസഞ്ചേഴ്സിനെയും കൊണ്ട് ലണ്ടനിലേക്ക് വരികയായിരുന്നു. ഷിപ്പ് പുറപ്പെട്ട് 2 മാസം കഴിഞ്ഞ് മീൻപിടുത്തക്കാർ ഈ ഷിപ്പിനെ കണ്ടു. അത് വളരെ വേഗത്തിൽ കുതിച്ചു പോകുകയായിരുന്നു. പക്ഷെ എന്തോ സംശയം തോന്നിയ മീൻപിടുത്തക്കാർ നോക്കുമ്പോൾ ആ കപ്പലിലൊരു മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യനില്ലാതെയാണ് കപ്പൽ കുതിച്ച് പാഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് അവർ പറഞ്ഞത് അത് പ്രേത കപ്പലെന്നാണ്. പിന്നീട് ആരും തന്നെ ഈ കപ്പൽ കണ്ടിട്ടില്ല. ചെക്കന്മാരൊക്കെ ഇതെന്ത് മണ്ടത്തരാന്ന് പറഞ്ഞ് ചിരിക്കും. അതേസമയത്ത് നമ്മുടെ ഹീറോയിൻ, അവളാണെങ്കിൽ ആ കപ്പലിൽ നിന്ന് കണ്ട പെങ്കുച്ചിനെ കുറിച്ച് ആലോചിക്കും. അപ്പോഴാണ് ജാക്ക് അങ്ങോട്ട് വരിക. അവൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവൾ കാര്യം പറയും, ഞാൻ കപ്പലിൽ വെച്ച് ഒരു പെങ്കുച്ചിനെ കണ്ട പോലെ തോന്നി. അതിന് ജാക്ക്, എനിക്കും പലപ്പോഴും ഫ്ലൈറ്റിലോ ഹെലികോപ്റ്ററിലോ പറക്കുമ്പോൾ ഒരുപാട് നേരം പറന്നു കഴിഞ്ഞാൽ പലതും കണ്ടതായിട്ട് ഫീൽ ചെയ്യും. അടുത്ത സെക്കൻഡ് അത് മറഞ്ഞു പോകും. അതുകൊണ്ട് അതൊക്കെ വെറും തോന്നലാണ്, നീ കൺഫ്യൂസ് ആവണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഇവരാ കപ്പലിനകത്ത് എന്തുകൊണ്ട് വെള്ളം കയറി എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആ കപ്പലിനും ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അത് റീസെന്റ് ആയിട്ട് നടന്നതാണ്. സോ 2-3 ദിവസത്തിൽ കപ്പൽ മുഴുവനായിട്ട് മുങ്ങിപ്പോകും. അതിനുള്ളിൽ ഇവരത് ഫിക്സ് ചെയ്യണം. അതേസമയത്ത് ഇവരെ ഡ്രൈവർ പറയും, ഇവരെ ബോട്ടിനും എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്, അതിന്റെ എഞ്ചിനും ഫിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ കപ്പൽ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഇവർ കപ്പൽ സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇവൻ ആ കംപ്ലൈന്റ് റെഡിയാക്കാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേർ അവരെ സാധനം എടുത്ത് കപ്പലിനകത്ത് കയറും. ഈ ബോട്ട് ഓടിക്കുന്ന ചേട്ടനാണെങ്കിൽ അവരെ എഞ്ചിൻ റിപ്പയർ ചെയ്യായിരിക്കും. ഓരോരുത്തരും ഓരോ ഭാഗം തപ്പി തപ്പി ഓരോ വഴിക്ക് പിരിയും. നമ്മുടെ ഹീറോയിൻ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തിപ്പെടും. ആ പൂളിൽ നോക്കുമ്പോൾ ഒരുപാട് ഗൺഷോട്ട് നടന്നതിന്റെ അടയാളമുണ്ട്. ആരാ ഇവിടെ തുരുതുരാ വെടിവെച്ചേക്കണെന്ന് മനസ്സിലാവില്ല. അവിടെ ബോഡിയൊന്നുമില്ല. എന്നിട്ട് ഇവള് തിരിച്ച് കയറാൻ നിൽക്കുമ്പോൾ ആ പഴയ പെൺകുട്ടിയെ കണ്ട് പേടിച്ച് പൊതക്കോന്നും പറഞ്ഞ് വീഴും. നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ അവിടെ എവിടെയും തിരിഞ്ഞ് അവസാനം ഈ കപ്പലിലെ പഴയ ക്യാപ്റ്റന്റെ മുറിയിലേക്ക് വരും. അവിടെ വാഷ് ബേസിനിൽ ഒരു കത്തിയുണ്ട്, കുറെ ചോരയുണ്ട്, പഴയ കട്ട പിടിച്ച ചോര. ബാക്കി രണ്ട് പിള്ളേരില്ലേ, അവർ വന്ന് എഞ്ചിൻ റൂം ചെക്ക് ചെയ്യുമ്പോൾ അത് മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. ഇവിടെ ഹീറോയിൻ വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേക്കുമ്പോൾ അവളെ തലേന്ന് പൊടിഞ്ഞ രക്തം അതൊരു ഹോളി കൂടെ അകത്തേക്ക് പോകും. ആ പെൺകുട്ടിയെ കാണില്ല. ഇവൾ ഒച്ച വെക്കുമ്പോൾ അങ്ങോട്ട് ജാക്ക് വരും. സോ ജാക്കിന്റെ കൂടെ ഇവള് തിരിച്ചു പോകുമ്പോൾ ആ സമയത്ത് ഇവിടെ ക്യാപ്റ്റൻ, അയാൾ ഒരു ഗ്ലാസ് ലിക്കർ എടുത്ത് കുടിക്കാൻ നിൽക്കുമ്പോൾ കണ്ണാടിയിൽ പഴയ ക്യാപ്റ്റൻ കുടിക്കുന്ന പോലെ ഇയാൾ പേടിച്ച് ഗ്ലാസ് വിട്ട് അവിടുന്ന് ഓടിപ്പോകും. അതേസമയത്ത് ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ബുള്ളറ്റ് കൊണ്ട ഹോളി കൂടെ രക്തമൊഴുകി ആ സ്വിമ്മിംഗ് പൂള് മൊത്തം രക്തമാവും. അതിനകത്ത് ഒരുപാട് ഡെഡ് ബോഡീസ്. അപ്പോഴാണെങ്കിൽ ഇവിടെ മൊട്ടയുടെ ഹോക്കി ടോക്കിയിൽ ഏതോ ഒരു പെണ്ണ് പാടുന്ന പാട്ട്, നമ്മൾ ആദ്യം കണ്ട സീനിൽ ഒരു ചുവന്ന പെണ്ണ് പാടിയില്ലേ ആ പാട്ട്, മൊട്ട ആ പാട്ട് എവിടുന്നാ വരണമെന്ന് വെച്ച് അതും തപ്പി നടക്കുമ്പോൾ പണ്ട് ഇവിടുത്തെ ആൾക്കാർ പാട്ടും പാടി ഡാൻസ് ചെയ്തില്ലേ, ആ ഹാളിലേക്ക് എത്തിപ്പെടും. അതേസമയത്ത് ഹീറോയിനും ജാക്കും കൂടി വീണ്ടും അകത്ത് പോയി ചെക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ പഴയൊരു ഡോറ് തുറന്ന ഉടനെ അതിൽ നിന്ന് നിറച്ച് വെള്ളം പുറത്തേക്ക് ചാടും. ഒപ്പം 3-4 ബോഡികളും. ആ ബോഡികൾക്കാണെങ്കിൽ അധികം പഴക്കമില്ല, കൂടിപ്പോയ 1 ആഴ്ച. പെട്ടെന്ന് ഇവർ ഇറങ്ങി വന്ന ഡോറൊക്കെ തനിയെ ലോക്കാവും. ഇവർക്ക് പോകാൻ വഴിയില്ല. രണ്ടുപേരും പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ തനിയെ മറ്റൊരു ഡോർ ഓപ്പൺ ആവും. ഇവർ ആ വഴി പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇവിടെ മൊട്ട അവൻ ടേബിളിൽ കത്തിച്ചു വെച്ച ഒരു സിഗരറ്റ് കാണും. അതാണെങ്കിൽ ഇപ്പൊ വലിച്ച് ആരോ വെച്ചിട്ട് പോയ പോലെ. പക്ഷെ ചുറ്റും ആരും ഉണ്ടാവില്ല. അടുത്തൊരു പെണ്ണിന്റെ പോസ്റ്റർ കാണും, നമ്മൾ മുന്നേ കണ്ട അതേ പെണ്ണ്. ആ പെണ്ണ് ആ സമയത്തെ വലിയൊരു പാട്ടുകാരിയാണ്. അവളെ പോസ്റ്ററും കണ്ട് സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞ് ഇവൻ കമന്റ് അടിച്ച് പോകുമ്പോൾ അതേ പെണ്ണ് ആ മുറിയിരുന്ന് സിഗരറ്റ് വലിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഹീറോയിൻ നോക്കുമ്പോൾ ഒരു സ്റ്റോറേജ് റൂമെന്ന് എന്തോ അനങ്ങുന്ന ശബ്ദം കേൾക്കും. ഇവര് പോയി പെട്ടി തുറക്കുമ്പോൾ അതിനകത്ത് മൊത്തം എലികൾ. ആ എലികൾ മാറി പോകുമ്പോൾ സ്വർണ്ണക്കട്ടി, ഒരുപാട് സ്വർണം ഓരോ പെട്ടിയിലായി. സോ ബാക്കിയുള്ളവരെ ഇത് കാണിക്കാൻ വേണ്ടി ജാക്കും ഹീറോയിനും കൂടി അവരെ തപ്പിപ്പോകുമ്പോൾ പഴയ മീറ്റ് സ്റ്റോർ റൂമിൽ 2 സാധനങ്ങൾ അവൾ അറ്റാക്ക് ചെയ്യാൻ വരും. നമ്മുടെ പെണ്ണ് പേടിച്ചോടുമ്പോൾ അത് അവളെ കൂട്ടുകാരന്മാരായിരിക്കും. ഇവൾ അവരെയും ചീത്ത പറഞ്ഞ് ഒരു സംഭവം ഉണ്ട് കാണിച്ചു തരാന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പോയി അവിടുത്തെ പെട്ടിയെല്ലാം തുറന്നു നോക്കുമ്പോൾ എല്ലാത്തിനും സ്വർണം. അത് വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം 300 മില്യൺ പണം കിട്ടും. സോ നമുക്ക് വേണ്ടത് കിട്ടി, ഇനി ഈ കപ്പലിന്റെ ആവശ്യമില്ല, വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട, നമുക്ക് ഈ സ്വർണം എടുത്ത് തിരിച്ചു പോകാമെന്ന് അവർ തീരുമാനമെടുക്കും. അപ്പൊ മൊട്ടയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനൊരു പെണ്ണ് പാടുന്ന ശബ്ദം കേട്ടു,
ഈ കപ്പലിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിട്ടിട്ട് ഓടിപ്പോകാന്ന്. പക്ഷെ അത് കേട്ടും ഇവരെല്ലാരും ചിരിക്കും. അത് കഴിഞ്ഞ് ഇവര് ഗോൾഡ് എല്ലാം തിരിച്ച് പെട്ടിയിലാക്കി നമ്മുടെ ബോട്ടിലെ ഡ്രൈവർ ചെക്കനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഞങ്ങൾ ഗോൾഡുമായിട്ട് വരുന്നുണ്ട്, നമുക്ക് വിട്ടുപോകാം. അങ്ങനെ അവനെല്ലാം അടുക്കി പെറുക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ കപ്പലിന്റെ മോളിൽ നിന്ന് ആ പഴയ പെൺകുട്ടി, അവളെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ, നിങ്ങൾ പോകരുത്, അത് ആപത്താണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ഒരു സാധനം വന്ന് അവളെ വലിച്ചുകൊണ്ട് പോകും. ഇത് നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തവൻ, അവൻ അപ്പോഴാണ് കാണുക ഗ്യാസ് ലീക്കായിരുന്നു. അടുത്ത സെക്കൻഡ് അവരെ ബോട്ടിനെ രണ്ടായിട്ട് പൊട്ടിത്തെറിക്കും. ആ ബോട്ട് ഓടിച്ച ചെക്കൻ അവൻ ആ സ്പോട്ടിൽ തന്നെ മരിക്കും. പിന്നെ മൊട്ടയും വേറൊരു മനുഷ്യനും, രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങിപ്പോകും. പക്ഷെ നമ്മുടെ ഹീറോയിനും ജാക്കും കൂടി വെള്ളത്തിൽ ചാടി അവര് രണ്ടുപേരെയും രക്ഷപ്പെടുത്തും. അവരുടെ ടീമിലെ ഒരാൾ മാത്രം മരിച്ചുപോയി. എല്ലാവരും കൂടെയുള്ള കൂട്ടുകാരൻ മരിച്ച വിഷമത്തിലായിരിക്കും. മാത്രമല്ല തിരിച്ചു പോകാൻ അവരുടെ കയ്യിൽ ബോട്ടും ഇല്ല. എല്ലാവരും ആ പഴയ കപ്പലിൽ പെട്ടുകിടക്കുകയാണ്. മാത്രമല്ല ആ കപ്പലും രണ്ടു മൂന്ന് ദിവസത്തിൽ മുങ്ങിപ്പോകും. അതുകൊണ്ട് അതും പറഞ്ഞ് ഇവർ തമ്മി തമ്മി വഴക്കാവും. നീയലട വിളിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ജാക്കിനെ വെള്ളക്കാരൻ പിടിച്ച് തല്ലാനും പോകും. അതേസമയത്ത് ക്യാപ്റ്റൻ ആണെങ്കിൽ ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന മോനെ പോലൊരുത്തൻ, അവൻ മരിച്ചതിന്റെ വിഷമായിരിക്കും, അതിന്റെ കുറ്റബോധമായിരിക്കും. നമ്മുടെ പെണ്ണ് തിരിച്ചു വന്ന് നമുക്കിനി വേറെ ചോയ്സ് ഇല്ല, അതുകൊണ്ട് ഈ കപ്പലിൽ ഏർപ്പെട്ട ഡാമേജ് അത് നമ്മൾ തന്നെ ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഹെൽപ്പിന് വേണ്ടി കാത്തിരിക്കുക. ആരെങ്കിലും ഈ വഴി വരികയാണെങ്കിൽ അവരെ കൂടെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നായിക ഈ കണ്ട പെൺകുട്ടി ആരാന്നറിയാൻ വേണ്ടി ആ കപ്പലിൽ യാത്ര ചെയ്തവരുടെ ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവളെ പേര് കിട്ടും, കേറ്റി. അവൾ ഒറ്റയ്ക്കായിരുന്നു, കൂടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവിടെ മുടിയനും വെള്ളക്കാരനും കൂടി കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ പഴയ ഫുഡ് ഉണ്ടാവും ടിന്നില്. അത് നോക്കുമ്പോൾ ക്ലീൻ ആണ്, കഴിക്കുമ്പോൾ ടേസ്റ്റും ഉണ്ട്, ഒരു കുഴപ്പമില്ല. അവരതിശയിച്ച് വാരി വാരി തിന്നും. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക അവര് വാരി തിന്ന് മുഴുവൻ പുഴുക്കളാണ്. രണ്ടുപേരും പേടിച്ച് തുപ്പിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. അതേസമയത്ത് നമ്മുടെ ഹീറോയിൻ അവള് കേറ്റിയുടെ പേര് വിളിച്ച് അവളെ എവിടെയെങ്കിലും കാണുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ കപ്പലിലെ പല ഭാഗത്തോടെയും നടക്കും. അപ്പൊ പെട്ടെന്ന് അവിടെയുള്ള ഡോറുകളെല്ലാം പട്ടപ്പട്ടപ്പട്ടയും നടയും. ഇവള് പേടിച്ച് നിൽക്കുമ്പോൾ ഒരു ഡോറ് മാത്രം മെല്ലെ തുറക്കും. ആ മുറിക്കകത്ത് നോക്കുമ്പോൾ കൊച്ചു പിള്ളേർ ഒരുപാട് സാധനങ്ങൾ. സോ അതാണ് കേറ്റിയുടെ മുറി എന്ന് ഹീറോയിന് മനസ്സിലാവും. അവിടുത്തെ ചിത്രങ്ങളും കണ്ട് കബേർഡ് തുറക്കുമ്പോൾ അതിനകത്ത് പഴകി ദ്രവിച്ച് തൂങ്ങി മരിച്ചൊരു ഡെഡ് ബോഡി. അത് വേറെ ആരെയല്ല, ആ കൊച്ചു കുട്ടിയുടേതാണ്. അതേസമയത്ത് ഇവിടെ മൊട്ട അവൻ കൈയിൽ കിട്ടിയ ലിക്കർ അടിച്ച് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ആ ഹാളിലെ ടേബിളൊക്കെ തന്നെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് മാറും. ആ മുറി മുഴുവൻ 1962 എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് മാറും. ചുറ്റും ഒരുപാട് പേര് കൈയടിച്ചുകൊണ്ട് നിൽപ്പുണ്ടാവും. നമ്മുടെ ആൾ പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ ആ ചോന്ന പെണ്ണ്, അതേ സമയത്ത് ഇവിടെ ക്യാപ്റ്റൻ, അയാളുടെ അടുത്തുള്ള ലിക്കർ ബോട്ടിൽ അത് തനിയെ മൂവ് ആവും. നോക്കുമ്പോൾ ആ കപ്പലിലെ പഴയ ക്യാപ്റ്റൻ, അയാൾ സിമ്പിളായിട്ട് ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് ഒഴിച്ച് നമ്മുടെ ക്യാപ്റ്റനെ കൊടുക്കും. ഹലോ മൈ ഡിയർ ഫ്രണ്ട്, ഇവിടെ മൊട്ട, അവന്റെ കോട്ട ഇനിയും തീർന്നിട്ടില്ല. ചോന്ന പെണ്ണ് കുണുങ്ങി കുണുങ്ങി വന്ന് അവനൊരു മുത്തം കൊടുക്കും. ചെക്ക സെറ്റായി. ഇവിടെ ഹീറോയിൻ അവൾ ആ ഡെഡ് ബോഡിയിൽ നിന്ന് അതിന്റെ കഴുത്തിലെ ചെയിനൂരി തുറക്കുമ്പോൾ ആ കൊച്ചു പെണ്ണിന്റെ അച്ഛനും അമ്മയും. അപ്പൊ പുറകിൽ നിന്ന് അത് ക്ലോസ് ചെയ്യല്ലേ, ഞാൻ അച്ഛനും അമ്മേനെ കണ്ടിട്ട് ഒരുപാട് ദിവസമായെന്ന് ആ പെൺകുച്ചു പറയും. ഹീറോയിൻ ഞെട്ടി നീ ആരാൻ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയും, അവരെന്റെ അച്ഛനും അമ്മയാ, ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പലിൽ പോയത്, പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഇപ്പോഴും എനിക്ക് ഈ കപ്പൽ വിട്ട് പോകാൻ കഴിയുന്നില്ല. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മയെ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ, ഇത് നിന്റെ ചെയിനല്ലേ, എന്റെ കൈ വേണ്ട, നീ തന്നെ വെച്ചോന്ന് പറഞ്ഞ് അവക്ക് തിരിച്ചു കൊടുക്കുമ്പോഴാണ് ആ ചെയിൻ അവളുടെ കൈയിൽ നിൽക്കില്ല. സോ അവളൊരു ഗോസ്റ്റ് ആണ്. അതേ സമയത്ത് ഇവിടെ നമ്മുടെ മൊട്ടേനെ ആ ചോന്ന പെണ്ണ് വളച്ചോണ്ട് പോയി, വാടാ കൂട്ടാ പുറകെ വാടാ പുറകെ വാടാന്നും പറഞ്ഞ് എന്തോ പണി തരാൻ കൊണ്ടുപോവാണ്. ഇവിടെ നമ്മുടെ ക്യാപ്റ്റനോട് ആ പഴയ ക്യാപ്റ്റൻ പറയും, ഇവരെ കപ്പൽ പോകുന്ന വഴിയിൽ ഒരു മുങ്ങുന്ന കപ്പൽ കണ്ടു, ആ കപ്പലിൽ നിന്നാണ് നമ്മൾ കണ്ട സ്വർണ്ണക്കട്ടകൾ ഇവരെ കപ്പലിലേക്ക് കയറ്റിയത്. ആ കപ്പലിൽ ആരെങ്കിലും ജീവനോടുണ്ടായിരുന്നോ എന്ന് നമ്മുടെ ക്യാപ്റ്റൻ ചോദിക്കുമ്പോൾ ആ ക്യാപ്റ്റൻ പറയും, ഒരേ ഒരാൾ ജീവനോടെ ഉണ്ടായിരുന്നു, അവനെവര് ഇവരെ കപ്പലിൽ കയറ്റി, അത് കഴിഞ്ഞിട്ടാണ് ഈ കപ്പലിന് ഈ അവസ്ഥയായത്. അവൻ ആരാൻ ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കും. അത് കണ്ട് നമ്മുടെ ക്യാപ്റ്റൻ കണ്ണും തള്ളി നിൽക്കുമ്പോൾ അതേ സമയത്ത് ഇവിടെ ചോന്ന പെണ്ണ് വാടാ കുട്ട എന്ന് പറഞ്ഞ് നമ്മുടെ മൊട്ടേനെ അടുത്ത് വിളിച്ച് അവൻ എല്ലാത്തിനും റെഡിയായി കെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ അതൊരു പ്രേതം ഇവൻ നേരെ പഴയ ലിഫ്റ്റിന്റെ കുഴിയിലേക്ക് വീഴും. അവിടുത്തെ കമ്പികളും കുത്തി അവൻ അപ്പൊ തന്നെ മരിക്കും. അതേ സമയത്ത് ഇവിടെ ഹീറോയിനും ആ കേറ്റി പെണ്ണും, നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഈ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരുടെ ആത്മാക്കളും ഇവിടെ തന്നെ കുടുങ്ങി, ഇതെല്ലാം അവന്റെ ജോലിയാണ്, അവന്റെ അക്കൗണ്ട് പൂർത്തിയായാൽ മാത്രമേ അവൻ ഇവിടെ വിട്ടു പോവുള്ളൂ. അപ്പൊ ഹീറോയിൻ നീ ആരെ കുറിച്ചാ പറയണേ, ആരാണ് അവൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ മുറിയിൽ എന്തോ ഒരു ഫോഴ്സ് വന്ന് നിറയുന്നതായിട്ട് തോന്നും. കേറ്റി പേടിച്ചിട്ട് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് ഈ ബോട്ടും വിട്ടുപോയിക്കോ, അതാണ് നല്ലത്. അടുത്ത സെക്കൻഡ് ആ കൊച്ചിനെ കാണില്ല. അതേ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ അവൻ അറിഞ്ഞ കാര്യം ബാക്കിയുള്ളവരോട് പറയാൻ വരുമ്പോൾ ക്യാപ്റ്റന്റെ ടീമിലെ ഒരു പയ്യൻ മരിച്ചല്ലേ, അവന്റെ പ്രേതം ക്യാപ്റ്റനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ ക്യാപ്റ്റന് തോന്നും. സുഖമല്ലേ മാസ്റ്റർ, എന്നെ ഒറ്റയ്ക്ക് വിട്ടു നിങ്ങൾ, ഇപ്പൊ നിങ്ങളും കൂടി എന്റെ കൂടെ വരില്ലേ. ക്യാപ്റ്റൻ പേടിച്ച് ഓടുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് വരിക. അവൾ വന്നിട്ട് എന്താ പറ്റിയ ക്യാപ്റ്റൻ എന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ ആണെങ്കിൽ അവളെ കാണുമ്പോൾ ആ മരിച്ചുപോയ ചെക്കനെ പോലെ തോന്നും. അങ്ങനെ ക്യാപ്റ്റൻ നമ്മുടെ പെണ്ണിനെ പിടിച്ച് തല്ലി അവളെ കൊല്ലാൻ നോക്കുമ്പോൾ ഇവള് രക്ഷപ്പെടാൻ വേണ്ടി തിരിച്ച് അയാളെ അടിച്ചു തെറിപ്പിക്കും. പക്ഷെ അവസാനം അയാളെ കൈയിൽ പെട്ട് കിടക്കുമ്പോൾ അപ്പോഴാണ് ജാക്ക് വന്ന് അവളെ രക്ഷപ്പെടുത്തുക. എന്നിട്ട് ഈ ക്യാപ്റ്റനെ ഒരു ചില്ലും കൂട്ടിയിട്ട് പൂട്ടി വെക്കുകയും ചെയ്യും. ക്യാപ്റ്റൻ ഇപ്പൊ പ്രാന്തായി. കുറച്ച് കഴിഞ്ഞ് അങ്ങേര് ഓക്കെ ആയിട്ട് തുറന്നുവിടാൻ
വിടാന്ന് പറയും. അത് കഴിഞ്ഞ് ഹീറോയിൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ബോട്ട് ഫിക്സ് ചെയ്യണം, എന്നിട്ട് ബാക്കിയുള്ള തീരുമാനം എടുക്കാന്ന് പറയും. അങ്ങനെ നമ്മുടെ പയ്യന്മാര് രണ്ടുപേരും എഞ്ചിൻ റൂമിൽ ഇറങ്ങി. അവിടെ ഉണ്ടായ വലിയ ഡാമേജ് അത് മൂന്നും വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യും. എന്നിട്ട് കപ്പലിനകത്തുള്ള വാട്ടർ മോട്ടർ അടിച്ച് പുറത്തേക്ക് കളയും. അതേസമയത്ത് നമ്മുടെ പെണ്ണ് ആ കപ്പൽ ലേശം തിരിക്കാൻ ശ്രമിക്കും. കാരണം അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഐലൻഡ് ഉണ്ട്. ഇപ്പൊ അവിടുത്തെ പാറ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ നിന്ന് തെന്നി മാറിയാൽ മാത്രമേ കപ്പൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നീങ്ങുള്ളൂ. പിന്നീട് കപ്പൽ തന്നെ എങ്ങോട്ടെങ്കിലും ഒഴുകി നടക്കും. അങ്ങനെ ഒഴുകി നടന്നാലേ ആരെങ്കിലും ശ്രദ്ധയിൽ ഇവർ പെടുകയുള്ളൂ. ഹീറോയിൻ വെള്ളക്കാരനെ പിടിച്ച് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പറഞ്ഞുവിടും. എന്നിട്ട് നമ്മുടെ മൊട്ടേനെ അന്വേഷിച്ചു പോകും. അപ്പൊ കേറ്റി മൊട്ട വീണെടുക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കും. നമ്മുടെ പെണ്ണ് നോക്കുമ്പോൾ അവൻ കമ്പി കുത്തി കീറി ദാരുണമായിട്ട് മരിച്ചിടക്കാണ്. അതേസമയത്ത് ഇവിടെ ഇവരടിച്ചോണ്ടിരുന്ന മോട്ടറിന് എന്തോ ഒരു കംപ്ലൈന്റ് ആവും. കേറ്റി ഹീറോയിനെ വിളിച്ച് നിനക്കൊരു സംഭവം ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവളെ ശരീരത്ത് തൊട്ട് 1962 അന്ന് നടന്ന സംഭവങ്ങൾ കാണിച്ചു കൊടുക്കും. അന്ന് സ്വർണത്തിനെ ആഗ്രഹിച്ച് കപ്പലുണ്ടായിരുന്ന ഷെഫ് അയാൾ ഫുഡി പോയിസൺ കലർന്ന് എല്ലാവർക്കും വിളമ്പി. അങ്ങനെ അത് കഴിച്ച് കുറെ പേര് മരിച്ചു. മൊത്തം 600 പേര് ആ കപ്പലിലുണ്ടായിരുന്നു. പിന്നെ കപ്പൽ തിരിക്കുകയും വിളക്കുകയും ചെയ്യില്ലേ, ആ ടീമിലെ ആള് അയാളാണ് മോട്ടർ ഓണാക്കി കമ്പി വെച്ച് ഒരുപാട് പേരെ കൊന്നത്. നമ്മുടെ പെങ്കൊച്ച് മാത്രം രക്ഷപ്പെട്ടു. പക്ഷെ അതുകൊണ്ടും കഴിഞ്ഞില്ല. ആ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും സ്റ്റാഫുകൾ വെട്ടിയരിഞ്ഞു. ഒരുപാട് പേരെ ഷൂട്ട് ചെയ്ത് സ്വിമ്മിംഗ് പൂളി ഇട്ട് കൊന്നു. അതാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളി കണ്ട പാട്. അത്രയും പേരെ കൊന്ന നീലക്കാരനെ വെള്ളക്കാരൻ കൊല്ലു. കാരണം സ്വർണം അവന്റെ ടീമിന് കിട്ടാൻ വേണ്ടി. അതിൽ കുറെ പേരാണ് നമ്മുടെ കേറ്റിനെ പിടിച്ചോണ്ട് പോയി തൂക്കിലിട്ട് കൊന്നത്. അത് കഴിഞ്ഞ് സ്വർണം പങ്കുപിരിക്കാൻ വേണ്ടി എല്ലാവരും ഓടിക്കൂടുമ്പോൾ നമ്മുടെ വെള്ളക്കാരനും ചോന്ന ചേച്ചിയും കൂടി അതിലെ സ്റ്റാഫുകൾ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലും. ബാക്കി ഇവര് രണ്ടുപേരും മാത്രം. എന്നിട്ട് അവൻ ചിരിച്ചോണ്ട് തിരിയുമ്പോൾ ഒരൊറ്റ പൊട്ടീര്. അങ്ങനെ അവനും തീർന്നു. അത് കഴിയുമ്പോഴാണ് ശരിക്കുള്ള വില്ലൻ വരിക. എന്തായാലും ചോപ്പി ഒരു പാട്ടുകാരി മാത്രമല്ല, കുറച്ച് ഡേഞ്ചർ ഗേളാണ്. എന്നാ പിന്നെ കാതലിനും കാതലിയും കൂടി ആ സ്വർണം എടുത്ത് നാട് കടക്കുമെന്ന് നോക്കിയ അവൻ വന്ന് നൈസായിട്ട് ഉമ്മ വെച്ച് അവിടുത്തെ ഒരു കൊളത്തുകൊണ്ട് ചോപ്പിനെ അതീ കൊളത്തി കൊന്നാളെ. അങ്ങനെ അവസാനം ആ വില്ലൻ മാത്രം. ഇനിയാണ് ട്വിസ്റ്റ്. ആ വില്ലൻ ആരാന്ന് വെച്ചാ നമ്മുടെ പാവത്താനായ ജാക്ക്, ഇവരെ കപ്പലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ ജാക്ക്. സോ ഇതെല്ലാം അവന്റെ പ്ലാനാണ്, സ്വർണം കാണിച്ച് ആഗ്രഹിപ്പിച്ച് ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കുക. അവ മനുഷ്യനല്ലാന്ന് മനസ്സിലാക്കി ഹീറോയിൻ ഓടിപ്പോയി. അവളെ ക്യാപ്റ്റനെ നോക്കുമ്പോ അങ്ങേര് ഓൾറെഡി വെള്ളത്തിൽ മുങ്ങി മരിച്ചു കഴിഞ്ഞു. അങ്ങേരെ കയ്യില് പണ്ട് ഈ കപ്പലിലെ ആൾക്കാർ അവനെ രക്ഷപ്പെടുത്തുമ്പോ എടുത്ത ഫോട്ടോ. അതേസമയത്ത് ഇവിടെ മുടിക്കാരൻ അവൻ എഞ്ചിൻ റൂമിൽ പോയിട്ട് എന്താ തകരാറെന്ന് നോക്കുമ്പോ പെട്ടെന്ന് എഞ്ചിൻ തനിയെ ഓടി അവൻ അതിലേക്ക് വലിച്ച് അരച്ചു കളയും. നമ്മുടെ പെണ്ണ് ഓടി വന്ന് വെള്ളക്കാരനെ കണ്ട് മൊട്ടണ്ണനും ക്യാപ്റ്റനും മരിച്ചു, നെയ്യം മുടിയനും ഇത്രയും നേരം ജീവനോടെ ഇരിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഈ കേടായ ഷിപ്പ് നിങ്ങളെ കൊണ്ടേ നന്നാക്കാൻ പറ്റുള്ളൂ, അതിനു വേണ്ടിയിട്ടാണ്. അവൻ നീ എന്താ പറയണെന്ന് ചോദിക്കുമ്പോ അപ്പോഴേക്കും ജാക്ക് അങ്ങോട്ട് വരും. എന്താ പറ്റിയ ഷിപ്പ്, ഓക്കെയാണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. സോ ഇവള് പറയാമെന്ന കാര്യം നിർത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്ക്, എങ്ങോട്ടും അനങ്ങാൻ പാടില്ല, ഞാൻ മുടിയനെ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയും. എന്നിട്ട് ഗണ്ണ് വെള്ളക്കാരനെ കൊടുത്ത് കണ്ണ് കാണിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും. അവന് പലതും മനസ്സിലായി മനസ്സിലായില്ല. എന്നിട്ട് ഇവള് വന്ന് മുടിക്കാരനെ തപ്പുമ്പോ ആ മോട്ടർ പൈപ്പ് വഴി രക്തം കയറുന്നു കാണും. താഴേക്ക് നോക്കുമ്പോ ചതഞ്ഞരഞ്ഞ അവന്റെ അവശിഷ്ടങ്ങൾ. അതേസമയത്ത് ഇവിടെ കപ്പല് ആ ഐലൻഡ് കടന്ന് നീങ്ങിക്കഴിഞ്ഞു. സോ കപ്പൽ ഇപ്പൊ സേഫ് ആണ്. ചാക്ക് തിരിഞ്ഞിട്ട് ഇപ്പൊ കപ്പലിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയി ബാക്കിയുള്ളവരെ ചെക്ക് ചെയ്യാന്ന് പറയും. അപ്പൊ വെള്ളക്കാരൻ തടഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടും പോകണ്ടെന്നാണ് ഇലിയാനെ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നീ അനങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോ അവൻ ടെൻഷനായി, നീ ഒരു പട്ടിയാണ്, കമാൻഡ് കേൾക്കുന്ന പട്ടി, അവൾ എന്ത് പറയുന്നോ നീ അതനുസരിക്കും, എനിക്കതറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനെ തള്ളിവിട്ട് പോകാൻ നിൽക്കുമ്പോ നമ്മുടെ ചെക്കൻ അറിയാം അവൾ ഗണ്ണ് കൊടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അവന്റെ മട്ടും ഭാവവും മാറി വെള്ളക്കാരനെ ആക്രമിക്കാൻ വരുമ്പോ ഒരൊറ്റ പൊട്ടീരാണ്. നെഞ്ചും തകർന്ന് ചാക്ക് തെറിച്ചു വീഴും. ശരി ചത്തടാ പ്രേതം എന്ന് പറഞ്ഞ് നോക്കുമ്പോ പെട്ടെന്ന് അവന്റെ കണ്ണു മാറും. അതേസമയത്ത് ഇവിടെ നമ്മുടെ ഹീറോയിൻ, അവളാണെങ്കിൽ ആ കപ്പലിൽ നിറയെ ബോംബ് സെറ്റ് ചെയ്യാവും. എന്നിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാൻ വരുമ്പോ നമ്മുടെ വെള്ളക്കാരൻ അങ്ങോട്ട് വന്നിട്ട് നീ എന്താ ഈ കാണിക്കണേ, ഇപ്പൊ എല്ലാം സെറ്റായില്ലേ, ഈ കപ്പൽ പൊട്ടിയ നമ്മളും വെള്ളത്തിനടിയിലേക്ക് പോകും. അതിന് ഹീറോയിൻ പറയും, ഇത് വെള്ളത്തിനടിയിലേക്ക് പോയില്ലെങ്കിൽ നമ്മൾ മാത്രമല്ല ഇനി ഒരുപാട് പേര് ഇവിടെ മരണപ്പെടും. അപ്പൊ വെള്ളക്കാരൻ വീണ്ടും പറയും, ആ സ്വർണം ഇനി നമുക്ക് രണ്ടുപേർക്കും മാത്രമുള്ളതാണ്, അതുകൊണ്ടുപോയാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ നമുക്ക് ജീവിക്കാം, നിനക്ക് ആഗ്രഹമില്ലേ. പക്ഷെ ഇവിടെയാണ് നമ്മുടെ ഹീറോയിൻ ഒരു പോസിറ്റീവ് സൈഡ്. അവക്കാണെങ്കിൽ സ്വർണത്തിന് മേലെ അത്യാഗ്രഹമില്ല. അവൾ ചോദിക്കും, അതൊക്കെ പോട്ടെ, മുടിയൻ എന്താ സംഭവിച്ചെന്ന് പോലും നീ ചോദിച്ചില്ല, അതെന്താടാന്ന് ചോദിക്കുമ്പോ മെല്ലെ അവന്റെ രൂപം മാറും. സോ അത് വെള്ളക്കാരനല്ല, അവൻ വെള്ളക്കാരനെ കൊന്നു കഴിഞ്ഞു. ഇത് ജാക്കാണ്. നീ ആരാണ്, നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോ ജാക്ക് പറയും, ഞാനും നിന്നെപ്പോലെ തന്നെ, നീ പഴയ കപ്പലും ബോട്ടും അന്വേഷിച്ച് നടക്കുന്നു, ഞാൻ ആത്മാക്കളെ അന്വേഷിച്ച് നടക്കുന്നു, അതാണ് എന്റെ ജോലി. സോ ഇവനൊരു സാത്താന്റെ ജോലിക്കാരനാണ്. സാത്താൻ ഒരു ടാർഗറ്റ് കൊടുക്കും, അത്രയും ആത്മാക്കളെ ഇവൻ വിളിച്ചുകൊണ്ട് പോകണം നരകത്തിലേക്ക്. ആ ടാർഗറ്റ് ഫിനിഷ് ആയാലേ ഇവന് തിരിച്ച് നരകത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഈ കപ്പലിൽ എല്ലാരെയും കൊന്നിട്ടും വേണ്ടത്ര ആള് തികഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നിധിയുണ്ടെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ആൾക്കാരെ കൊണ്ടുവന്ന് ഇവൻ കൊല്ലുന്നു. ഈ കപ്പല് മുങ്ങിക്കഴിഞ്ഞാൽ ഇതിലെ ആത്മാക്കളൊക്കെ രക്ഷപ്പെട്ടു പോകും, ഇവന് ടാർഗറ്റ് തികയ്ക്കാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് കപ്പല് മുങ്ങാൻ നിൽക്കുമ്പോൾ ഇവരെ പിടിച്ചോണ്ട് വന്നത്. എന്നിട്ട് ഇപ്പൊ ആ കപ്പൽ ശരിയാക്കി, അതുകൊണ്ട് എല്ലാരെയും കൊന്നു, ഇനി ലാസ്റ്റ് നമ്മുടെ പെണ്ണ്. വില്ലന് മനസ്സിലാവും എല്ലാ കാര്യങ്ങളും കേറ്റി ഇവളോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇവള് ബോംബ് സെറ്റ് ചെയ്ത്. അവൻ അടുത്തുള്ള ഒരു പൈപ്പ് കൊണ്ട് അവളെ തലക്കടിയും. പെണ്ണ് തെറിച്ചു വീഴുമ്പോ ചാക്ക അവളുടെ മേലെ ചാടി വീണ് അവളെ വെള്ളത്തിലേക്ക് പിടിച്ചമർത്തും. ഇവള് കൈ കിട്ടിയ ഒരു കുന്തം ഗണ്ണുണ്ട്, അവന്റെ കാലി കുത്തി അതേ ഗണ്ണ് വെച്ച്
ആ ബോംബിന്റെ സ്വിച്ചിലേക്ക് ഫയർ ചെയ്യും. അടുത്ത സെക്കൻഡ് നമ്മുടെ ഗോസ്റ്റ് ഷിപ്പ് എന്നെ നടുഭാഗത്ത് നിന്ന് പൊട്ടിത്തെറിയും. ഹീറോയും വെള്ളത്തിനടിയിലേക്ക് ചാടിപ്പോകും. ഇത് പൊട്ടിത്തെറിച്ച് കപ്പൽ ഒട്ടാകെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ ഓരോ ആത്മാക്കളായിട്ട് ആ കപ്പലിൽ നിന്ന് റിലീസായി പോകും. നമ്മുടെ പെണ്ണാണെങ്കിൽ കപ്പലിനകത്ത് പെട്ട് രക്ഷപ്പെടാൻ വഴിയറിയാതെ നിൽക്കുമ്പോൾ കേറ്റി അവക്ക് വഴി കാണിച്ചു കൊടുക്കും. തന്റെ പുറകെ എന്നെ കൊണ്ടുപോകും. പുറത്തെത്തിക്കഴിയുമ്പോൾ ആ കപ്പലിലെ എല്ലാ ആത്മാക്കളും റിലീസായി പോകും, ഒപ്പം കേറ്റിയും. ഹീറോയിന് ഒരു പെട്ടി പിടുത്തം കിട്ടും. അവൾ അതീ പിടിച്ചു കിടക്കും. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് ആ വഴി പോകുന്ന ഒരു കപ്പല് അത് ഇവളെ കാണും. അടുത്ത സീനില് കപ്പല് കരക്കെടുത്തു. കപ്പലിൽ കയറ്റിയ നായകീനെ കപ്പലിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് അവള് കാണുക, ഇവള് വന്ന കപ്പലിലേക്ക് കുറച്ചാൾക്കാര് ഓരോ പെട്ടിയായിട്ട് കയറ്റുന്നുണ്ട്. എല്ലാ പെട്ടിയും കയറ്റി അതിന്റെ പുറകിൽ നമ്മുടെ സൈത്താൻ ജാക്ക്. സോ അവന്റെ വേട്ട വീണ്ടും ഒന്നേന്ന് ആരംഭിക്കുകയാണ്. ഈ കപ്പലായിരിക്കും ഇനി അടുത്ത ഗോസ്റ്റ് ഷിപ്പ്. ഹീറോയിൻ നോ എന്ന് പറഞ്ഞ് ഒച്ച വെക്കുമ്പോഴേക്കും അവളെ ഡോർ അടയും. അവിടെ വെച്ച് 2002 റിലീസ് ചെയ്ത ഈ ഗോസ്റ്റ് ഷിപ്പ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പുതിയ സ്വത്തുക്കുട്ടികളെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തത് ത്രില്ലറാണ്. രണ്ട് ത്രില്ലർ സിനിമകൾ ഞാൻ ഓൾറെഡി കണ്ടുവെച്ച് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സോ ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത അടിപൊളി ത്രില്ലർ സിനിമകളാണ് രണ്ടെണ്ണം വരാൻ പോകുന്നത്. കാത്തിരിക്കുക, എത്രയും പെട്ടെന്ന് അടുത്ത അടിപൊളി സിനിമയായിട്ട് കാണുന്നത് വരെ. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.